ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരടിപൊളി ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പത്തലിൻ്റെ കൂടെയും ദോശ, വെള്ളയപ്പം, എല്ലാത്തിൻ്റെ കൂടെയും പൊറോട്ട, അങ്ങനെയുള്ള ഐറ്റംസിൻ്റെ കൂടെയെല്ലാം കിഡിലൈൻ കോംബോ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ ആ പ്രഷർ കുക്കറിലേക്ക് ആവശ്യത്തിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം ചൂടായി വന്നാൽ അതിലേക്ക് കുറച്ച് കടുകിട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. പിന്നെ ദാ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ മിക്സാക്കി എടുക്കാൻ. അതിൻ്റെ ആ ഒരു റോ സ്മെല്ലും ആ ഒരു പച്ചമടമെല്ലാം മാറി വരുന്നത് വരെ നല്ലോണമൊന്ന് ഒരു 30 സെക്കൻഡ് ടു 1 മിനിറ്റ് വരെ എല്ലാം ഒന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് ദാ ഇതിലേക്ക് 2 വലിയ സവാള, ചെറുതാണെങ്കിൽ 3 സവാള, അങ്ങനെ കട്ട് ചെയ്തിട്ട് ദാ എല്ലാം കൂടി മൊത്തത്തിലൊന്ന് മിക്സാക്കിയിട്ട് സവാള അത്യാവശ്യം ഒന്ന് വാടി വരുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കുക. പിന്നെ നമ്മൾ പ്രഷർ കുക്കറിലല്ലേ റെഡിയാക്കിയെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാനും പറ്റും കേട്ടോ. ഈ ഒരു ടൈമിൽ തന്നെ ദാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് എല്ലാം കൂടി മൊത്തത്തിലൊന്ന് മിക്സാക്കിയെടുക്കുക. എല്ലാം കൂടി ഒന്ന് മിക്സാക്കിയെടുത്തതിന് ശേഷം ഈ സവാള അത്യാവശ്യം ഒന്ന് വാടി വരുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കുക. സവാള ദാ അത്യാവശ്യം ഇതേപോലെ നല്ലോണം ഒന്ന് വാടി വന്നാൽ ഇതിലേക്ക് ദാ 1 ടേബിൾ സ്പൂൺ അളവിൽ, സോറി, 1/2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. ഇതിലേക്ക് ദാ ഈ ഒരു ടൈമിൽ ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അടിക്ക് പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള പൊടീൻ്റെ എല്ലാം ഒരു റോ സ്മെല്ല് മാറി വരുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കുക. ഇതിപ്പം എന്താ അതിൻ്റെ ആ ഒരു പച്ചമണമെല്ലാം മാറി എല്ലാം മൊത്തത്തിൽ നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അടുത്തത് ഇതിലേക്ക് ദാ നല്ലോണം കഴുകി ക്ലീനാക്കി എടുത്തിട്ടുള്ള ചെമ്മീൻ ദാ മുഴുവനായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി മൊത്തത്തിൽ 1-2 മിനിറ്റ് വരെ നല്ലോണമൊന്ന് മിക്സാക്കി എടുക്കുക. ആ ഒരു മസാലയും ചെമ്മീനും എല്ലാം ഒന്ന് മൊത്തത്തിൽ മിക്സാക്കി കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1-2 മിനിറ്റ് വരെ എല്ലാം ഒന്ന് മിക്സാക്കിയെടുക്കുക. അടുത്തതായിട്ട് ഇതിലേക്ക് ഞാനൊരു വലിയ തക്കാളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതും ഇതിലേക്ക് ദാ മുഴുവനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി മൊത്തത്തിലൊന്ന് മിക്സാക്കിയെടുക്കുക. അടുത്തതായിട്ട് ഇതിലേക്ക് ഞാൻ ചെറുനാരങ്ങൻ്റെ പകുതി ഭാഗവും കൂടി അതിൻ്റെ നീര് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ അതിൻ്റെ കുരു ഇല്ലാണ്ട് നോക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ദാ കുറച്ചധികം തന്നെ മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഇതടച്ച് വെച്ചിട്ട് കറക്റ്റ് 4 വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്കാക്കി എടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക കേട്ടോ, പെട്ടെന്ന് റെഡിയായി കിട്ടും. ഇതിപ്പം ഞാൻ കറക്റ്റ് 4 വിസിലടിച്ച് അതിൻ്റെ ആവിയെല്ലാം പോയതിന് ശേഷമാണ് കേട്ടോ ഓപ്പണാക്കി എടുത്തിട്ടുള്ളത്. ദാ നമ്മൾ എന്താ പറയുക, ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതിലും തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഫ്ലെയിം ഓണാക്കിയിട്ട് ഒന്ന് തിക്കാക്കി എടുത്താൽ മതി. ഇതിപ്പം അത്യാവശ്യം തിക്നെസ് ഉണ്ട്, എന്നാൽ ചെറിയൊരു ഗ്രേവിയെല്ലാം ആയിട്ട് ആ ഒരു രീതിയിലാണ് കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. എല്ലാവരും മാക്സിമം ട്രൈ ആക്കി നോക്കുക, എന്തായാലും ഇഷ്ടമാകും കേട്ടോ. അടിപൊളി ടേസ്റ്റുള്ളൊരു ചെമ്മീൻ റോസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും മാക്സിമം ഷെയർ ആക്കി കൊടുക്കുക. അപ്പോൾ ഇനിയും ഇതേപോലെ നല്ല അടിപൊളി റെസിപ്പീസും വ്ലോഗ്സും ഒക്കെ ഏറ്റവും വീണ്ടും വരുന്നതായിരിക്കും ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും, ബൈ ബൈ.